ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 3-4 ചാപ്റ്ററുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറങ്ങൾ ചുവപ്പ് നീല. ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറങ്ങൾ ചുവപ്പ് നീല. നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്നത് ആസിഡുകളാണ്. നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്നത് ആസിഡുകൾ അഥവാ അമ്ലമാണ്. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പ്. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പ്. എല്ലാ ആസിഡുകളിലെയും പൊതുവായ രുചി പുളി രുചി. എല്ലാ ആസിഡുകളിലെയും പൊതുവായ രുചി പുളി രുചി. ശക്തി കുറഞ്ഞ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ. ശക്തി കുറഞ്ഞ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവയാണ്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ. ഇനി ഭക്ഷ്യവസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളും ഏതെല്ലാമെന്ന് നോക്കാം. മോര്, മോരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ്, മോര് ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്. പുളി ടാർട്ടാറിക് ആസിഡ്, പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ്. നാരങ്ങ, നാരങ്ങയിൽ സിട്രിക് ആസിഡ്, നാരങ്ങയിലുള്ളത് സിട്രിക് ആസിഡ്. ആപ്പിളിൽ മാലിക് ആസിഡ്, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. ഇത് ചോദിച്ചതാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. കത്തുന്ന വാതകം ഹൈഡ്രജൻ, കത്തുന്ന വാതകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന വാതകത്തെ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷാണ്. ഹൈഡ്രജൻ എന്ന വാതകത്തെ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയതും ലാവോസിയർ. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയർ. അപ്പോൾ ഹൈഡ്രജനെ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷും, പക്ഷേ അതിന് പേര് നൽകിയത് ലാവോസിയറുമാണ്. ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ്. ചോദിച്ചതാണ്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. തീ കെടുത്തുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. ചോദിച്ചതാണ്. തീ കെടുത്തുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. വിനാഗിരി സോഡിയം കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. കാരണം വിനാഗിരി ഒരു ആസിഡാണ്, അത് സോഡിയം കാർബണേറ്റുമായിട്ട്, അപ്പോൾ ആസിഡ് കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡാണെന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ് വിനാഗിരി സോഡിയം കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. ഉറുമ്പ് കടി ഏൽക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. ഉറുമ്പ് കടി ഏൽക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലികൾ. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലികൾ. ആൽക്കലിയുടെ സ്വഭാവം കാരരുചി ഉള്ളവയും വഴുവഴുപ്പുള്ളവയുമാണ്. ആൽക്കലിയുടെ സ്വഭാവം കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയും. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് സൂചകങ്ങൾ. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് സൂചകങ്ങൾ എന്നാണ്. സൂചകങ്ങൾ ആയി ഉപയോഗിക്കാവുന്ന സസ്യഭാഗങ്ങൾ മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട്. സൂചകങ്ങളായി ഉപയോഗിക്കാവുന്ന സസ്യഭാഗങ്ങളാണ് മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകം ലിറ്റ്മസ് പേപ്പർ. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ലിറ്റ്മസ് പേപ്പർ.
അപ്പക്കാരം എന്നറിയപ്പെടുന്നത് സോഡിയം ബൈ കാർബണേറ്റ്. ചോദിച്ചതാണ് അപ്പക്കാരം എന്നറിയപ്പെടുന്നത് സോഡിയം ബൈ കാർബണേറ്റ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ അറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി ഫിനോഫ്തലിന് ആസിഡിലെ നിറം, അതിന് നിറമില്ല. ആസിഡിലെ ഫിനോഫ്തലിന് നിറമില്ല. ആൽക്കലിയിലെ ഫിനോഫ്തലിൻ്റെ നിറം പിങ്ക് ആണ്. ഇനി മീഥൈൽ ഓറഞ്ചിന് ആസിഡില് ഇളം പിങ്ക് നിറവും ആൽക്കലിയില് ഇളം മഞ്ഞ നിറവുമാണ്. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിലെ നിറം ചുവപ്പ്, ആൽക്കലിയിലെ നിറം നീലയാണ്. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് ആസിഡിലെ നിറം ചുവപ്പും ആൽക്കലിയിലെ നിറം നീലയുമാണ്. അത് ഓർത്ത് വയ്ക്കുക. മഞ്ഞളിന് ആസിഡിലെ നിറം മഞ്ഞയും ആൽക്കലിയിലെ നിറം ചുവപ്പുമാണ്. ഇനി പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതം, പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതം എന്നറിയപ്പെടുന്നത് സാർവിക സൂചകമാണ്. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് നിർവിരീകരണം എന്നാണ്. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് നിർവിരീകരണം. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നത് സോഡിയം ക്ലോറൈഡും ജലവുമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നത് സോഡിയം ക്ലോറൈഡും ജലവുമാണ്. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ച് അറിയുന്നതിന് ഉപയോഗിക്കുന്നത് പി എച്ച് പേപ്പറാണ്. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ച് അറിയുന്നതിന് ഉപയോഗിക്കുന്നത് പി എച്ച് പേപ്പറാണ്. നിർവീര്യ വസ്തുവിനെ സൂചിപ്പിക്കുന്ന പി എച്ച് മൂല്യം 7. നിർവീര്യ വസ്തുവിനെ സൂചിപ്പിക്കുന്ന പി എച്ച് മൂല്യം 7. ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം 7. ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം 7. പി എച്ച് മൂല്യം 7 മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും 7 താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവവും ഉണ്ടാകും. പി എച്ച് മൂല്യം 7 മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവം, 7 താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവവും കാണിക്കും. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിനു വേണ്ടി ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആസിഡ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിനു വേണ്ടി ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആസിഡാണ്. ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടാനുള്ള കാരണങ്ങൾ: ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുക തുടങ്ങിയവയാണ്. ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിന് പറയുന്നതും അസിഡിറ്റി. ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിന് പറയുന്നത് അസിഡിറ്റി. അസിഡിറ്റി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ആൽക്കലിയുമാണ്. ആൽക്കലി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ: സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾ, മലിനജല ശുദ്ധീകരണം. അപ്പോൾ ആൽക്കലി എന്തിനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞു വയ്ക്കണം. സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾ, മലിനജല ശുദ്ധീകരണം. ഇനി വിവിധ തരം ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. വിനാഗിരി, വിനാഗിരി ഉപയോഗിക്കുന്നത് അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ പാനീയങ്ങളിലും ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ ഇരിക്കുന്നതിനും പാനീയങ്ങളിലും ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഇവയുടെ ഉപയോഗം രാസവളം, പെയിൻറ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണം. നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നിവയുടെ ഉപയോഗം രാസവളം, പെയിൻറ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന്. സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നത് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററി നിർമ്മിക്കാൻ. സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നത് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററി നിർമ്മിക്കാൻ. ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നത് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണം. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിനാണ്. അടുത്ത ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം.
ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെ അറിയപ്പെടുന്നത് പോഷണം. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെ അറിയപ്പെടുന്നത് പോഷണം. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ ഹരിത സസ്യങ്ങൾ അറിയപ്പെടുന്നത് സ്വപോഷികൾ. സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാൽ ഹരിത സസ്യങ്ങൾ അറിയപ്പെടുന്നത് സ്വപോഷികൾ. സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നതിനാൽ അവയെ അറിയപ്പെടുന്നത് പരപോഷികൾ. വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണവും കണ്ടെത്തുന്ന ഒരു സസ്യം ചന്ദനം. വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണവും കണ്ടെത്തുന്ന ഒരു സസ്യം ചന്ദനം. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നത് മോണോട്രോപ്പ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നത് മോണോട്രോപ്പ. ജലത്തിനും ലവണത്തിനും വേണ്ടി സ്ഥിതി ചെയ്യുന്ന സസ്യങ്ങൾ ആശ്രയിക്കുന്നത് ഇത്തേൾ ചെടി. ജലത്തിനും ലവണത്തിനും വേണ്ടി സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നത് ഇത്തേൾ ചെടി. ആഹാരത്തിന് വേണ്ടി സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നത് മൂടില്ലാത്താളി. ആഹാരത്തിന് വേണ്ടി സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നത് മൂടില്ലാത്താളി. പൂർണ്ണ പരാദത്തിന് ഉദാഹരണം മൂടില്ലാത്താളി. പൂർണ്ണ പരാദത്തിന് ഉദാഹരണം മൂടില്ലാത്താളി. അർദ്ധപരാദത്തിന് ഉദാഹരണം ഇത്തിൾ ചെടി ചന്ദനം. അർദ്ധപരാദത്തിന് ഉദാഹരണം ഇത്തിൾ ചെടി ചന്ദനം. ശവോപജീവിക്ക് ഉദാഹരണം മോണോട്രോപ്പ. ശവോപജീവിക്ക് ഉദാഹരണം മോണോട്രോപ്പ. ബാഹ്യപരാദങ്ങൾക്ക് ഉദാഹരണം പേന് ചെള്ള്. ബാഹ്യപരാദങ്ങൾക്ക് ഉദാഹരണം പേൻ ചെള്ള്. ആന്തരപരാദത്തിന് ഉദാഹരണം വിര. ആന്തരപരാദത്തിന് ഉദാഹരണമാണ് വിര. പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ. പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ. പ്രധാന ഇരപിടിയൻ സസ്യങ്ങൾ വീനസ് ഫ്ലൈട്രോപ്പ്, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി. പ്രധാന ഇരപിടിയൻ സസ്യങ്ങൾ ഒന്ന് വീനസ് ഫ്ലൈട്രാപ്പ്, വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ ചെടി, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി, പിച്ചർ ചെടി. ഈ മൂന്നെണ്ണമാണ് പ്രധാന ഇരപിടിയൻ സസ്യങ്ങൾ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുന്ന മണ്ണിലെ ബാക്ടീരിയകൾ അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുന്ന മണ്ണിലെ ബാക്ടീരിയകൾ അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ. ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ച്? വായിൽ വെച്ച്. ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ച്. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം പല്ല്. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം പല്ല്. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി ഇനാമൽ. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമൽ. ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ലാക്ടിക് ആസിഡ്. ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ലാക്ടിക് ആസിഡ്. കുട്ടികളിൽ ആദ്യമായി മുളയ്ക്കുന്ന പല്ലുകൾ പാൽപ്പല്ലുകൾ. കുട്ടികളിൽ ആദ്യമായി മുളയ്ക്കുന്ന പല്ലുകൾ അറിയപ്പെടുന്നത് പാൽപ്പല്ലുകൾ. പാൽപ്പല്ലുകളുടെ എണ്ണം 20, മുകളിലും താഴെയും 10 വീതം. പാൽപ്പല്ലുകൾക്ക് ശേഷം മുളയ്ക്കുന്ന പല്ലുകൾ സ്ഥിരദന്തങ്ങൾ. പാൽപ്പല്ലുകൾക്ക് ശേഷമുള്ളത് സ്ഥിരദന്തങ്ങൾ. പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങുന്ന പ്രായം 6 വയസ്സ് മുതൽ. പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങുന്ന പ്രായം 6 വയസ്സ് മുതൽ. ഉളിപ്പല്ല്. ഉളിപ്പല്ല് മുൻവശത്ത് താഴെയും മുകളിലുമായി 8 പല്ലുകളാണ്. മുൻവശത്ത് താഴെയും മുകളിലുമായി 8 പല്ലുകൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഉളിപ്പള്ളിൻ്റെ വ്യത്യാസം. ഇനി കോമ്പല്ല്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു എന്നതാണ് പ്രത്യേകത. അപ്പോൾ ഉളിപ്പല്ല് എന്നത് മുൻവശത്തും താഴെയുമായി 8 പല്ലുകളാണ്. അത് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. കോമ്പല്ല് ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകളാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. അടുത്തത് അഗ്രചർവണകം. കോമ്പല്ലിന് സമീപം
ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി എട്ട് പല്ലുകൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ല് അഗ്രചർവണകം. അടുത്തത് ചർവണകം. അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി 12 പല്ലുകൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകൾ പൊതുവെ അറിയുന്ന പേര് അണപ്പല്ലുകൾ. അപ്പോൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു, അത് അണപ്പല്ലാണ്. ചർവണകവും അഗ്രചർവണകവും ചേർന്നതിനെയാണ് അണപ്പല്ലുകൾ എന്ന് പറയുന്നത്. പ്രായപൂർത്തി ആയവരിലെ ആകെ പല്ലുകൾ 32. വായിൽ നിന്ന് ആഹാരം അന്നനാളം വഴിയാണ് ആമാശയത്തിൽ എത്തുന്നത്. അപ്പോൾ ആഹാരം ആമാശയത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? വായിൽ നിന്ന് അന്നനാളം വഴി. ആമാശയത്തിൽ ആഹാരം എത്തിക്കുന്നതിന് സഹായിക്കുന്ന അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനം പെരിസ്റ്റാൾസിസ്. ഇത് പലതവണ ചോദിച്ചതാണ്. ആമാശയത്തിൽ നിന്ന് ആഹാരം ആമാശയത്തിൽ ആഹാരം എത്തിക്കുന്നതിന് സഹായിക്കുന്ന അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് അറിയപ്പെടുന്നത്. ചെറുകുടലിൻ്റെ നീളം 6 മീറ്റർ. ചെറുകുടലിൻ്റെ നീളം 6 മീറ്റർ. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ച്. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ച്. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ച്. വൻകുടലിൻ്റെ നീളം 1.5 മീറ്റർ. വൻകുടലിൻ്റെ നീളം 1.5 മീറ്റർ. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ച്. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ആഹാര സ്വീകരണം. പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ആഹാര സ്വീകരണം. ആഹാരത്തിലടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയ ദഹനം. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയ സ്വാംശീകരണം. അപ്പോൾ പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ആഹാര സ്വീകരണം, അതിനുശേഷം ദഹനം, പിന്നെ ആഗിരണം, പിന്നെ സ്വാംശീകരണം. അതിനുശേഷം ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയ വിസർജനം. ഇത്രയുമാണ് ആഹാരത്തിൻ്റെ പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ: ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. രക്തത്തിലേക്ക് എത്തുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. രക്തത്തിലേക്ക് എത്തുന്നത് ശ്വാസകോശത്തിൽ നിന്ന് എത്തുന്നത് ഓക്സിജൻ. രക്തത്തിലേക്ക് എത്തുന്ന ഘടകങ്ങൾ ശ്വാസകോശത്തിൽ നിന്ന് എത്തുന്നത് ഓക്സിജൻ. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, കരളിൽ നിന്ന് യൂറിയ, ചെറുകുടലിൽ നിന്ന് പോഷക ഘടകങ്ങൾ എന്നിവയാണ് രക്തത്തിലേക്ക് എത്തുന്നത്. ശരീരത്തിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് വൃക്കകൾ. ശരീരത്തിലെ അരിപ്പകൾ വൃക്കകൾ. ശരീരത്തിലെ പ്രധാന വിസർജന അവയവം വൃക്ക. ശരീരത്തിലെ പ്രധാന വിസർജന അവയവം വൃക്ക. രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്ന അവയവം വൃക്ക. രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്ന അവയവം വൃക്ക. ത്വക്കിലെ വിയർപ്പും മാലിന്യങ്ങളും പുറത്തു വരുന്നത് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ. ത്വക്കിലെ വിയർപ്പും മാലിന്യങ്ങളും പുറത്തു വരുന്നത് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ. ത്വക്കിൽ വിയർപ്പുണ്ടാക്കുന്ന ഗ്രന്ഥി വിയർപ്പ് ഗ്രന്ഥി. ശരീരത്തിലെ അധികമുള്ള ജലവും ലവണവും പുറത്തു പോകുന്നത് വിയർപ്പിലൂടെ. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണവും പുറത്തു പോകുന്നത് വിയർപ്പിലൂടെ. ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നിർത്താൻ സഹായിക്കുന്നത് വിയർക്ക്. ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നിർത്താൻ സഹായിക്കുന്നത് വിയർക്ക്. അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന അവസ്ഥ നിർജ്ജലീകരണം. സസ്യ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു കളയാൻ സസ്യങ്ങൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ മാലിന്യം തൊലിയിൽ സംഭരിച്ചു വയ്ക്കുകയും അവ പിന്നീട് അടർന്നു പോകുകയും ചെയ്യുന്നു. കാണ്ഡത്തിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന കറകളിലൂടെ മാലിന്യം പുറത്തു കളയുന്നു. അപ്പോൾ സസ്യ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തു കളയാൻ സസ്യങ്ങൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ: ഒന്ന്, മാലിന്യം തൊലിയിൽ സംഭരിച്ചു വയ്ക്കുകയും അവ പിന്നീട് അടർന്ന് പോകുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട്, കാണ്ഡത്തിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന കറകളിലൂടെ മാലിന്യം പുറത്തു കളയുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ.